നമസ്കാരം. മലേഷ്യയിൽ നിന്ന് കടലാമകൾ, ആമകൾ, പെരുമ്പാമ്പ്, പല്ലുകൾ എന്നിവയുൾപ്പെടെ 665 ജീവികളെ കള്ളക്കടത്ത് നടത്തിയ രണ്ട് പേരെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഇവർ കടത്തിയതിൽ 548 ജീവികൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് കണ്ടെത്തി. ബാക്കിയുള്ളവ ചത്തു. 2.78 കോടി രൂപ വിപണി മൂല്യം കണക്കാക്കുന്ന മൃഗങ്ങളെയാണ് DRI പിടിച്ചെടുത്തതായി ശനിയാഴ്ച DRI വൃത്തങ്ങൾ അറിയിച്ചത്. ധാരാവി സ്വദേശി ഇമ്മൻവിൽ രാജ, മസ്കവ് സ്വദേശി വിക്ടർ ലാബു എന്നിവരായിരുന്നു അറസ്റ്റിലായത്. DRI പറയുന്നതനുസരിച്ച് മലേഷ്യയിൽ നിന്നുള്ള ഒരു കള്ളക്കടത്ത് ചരക്ക് ബുധനാഴ്ച രാത്രി സഹ്രയിലെ എയർ കാർഗോ കോംപ്ലക്സിൽ എത്തുമെന്ന് രഹസ്യവിവരം ലഭിക്കുകയായിരുന്നു. അതിൽ അക്വേറിയം മത്സ്യങ്ങൾ എന്ന വ്യാജേന വിദേശ മൃഗങ്ങളെ കടത്തുകയായിരുന്നു. ACCയിൽ നിന്ന് ചരക്ക് സ്വീകരിച്ച് ധാരാവിയിലേക്ക് പോകുകയായിരുന്നുവെന്ന ഒരു വാഹനം വയൽ പാർലയിൽ വെച്ച് ഏജൻസി ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു. പാക്കേജുകൾ പരിശോധിക്കുന്നതിനായി വാഹനം ACCയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. ACCയിൽ എത്തിയപ്പോൾ 30 പെട്ടികളായിരുന്നു വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഇവ തുറന്നപ്പോൾ ട്രേക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ആമകളും പല്ലികളും പെരുമ്പാമ്പ തുടങ്ങിയ ഇഴജന്തുക്കളും ഉണ്ടെന്ന് കണ്ടെത്തി. മൃഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വിദഗ്ധരുടെ അഭാവത്തിൽ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയിൽ നിന്നുള്ള ഒരു ടീമിനെയും സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ആകെയുള്ള 30 പെട്ടികളിൽ 16 പെട്ടികളിൽ അലങ്കാര മത്സ്യങ്ങളായിരുന്നു. എന്നാൽ 13 പെട്ടികളിൽ വിവിധ ഇനം ഉരകങ്ങളും ആമ, പെരുമ്പാമ്പ തുടങ്ങിയ 665 മൃഗങ്ങളാണെന്ന് വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. അതേസമയം ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ ഇന്ന് മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിയമവിരുദ്ധമായി എത്തിച്ച ജീവികളെ നദാമിൽ നിന്ന് പിടികൂടിയിരുന്നു. ചെറിയ ഇനമായ 8 സയാമീസ് മുതല കുഞ്ഞുങ്ങളെയും വേഴാമ്പൽ ഇനത്തിൽപ്പെട്ട 9 പക്ഷികളെയുമായിരുന്നു പിടികൂടിയത്. വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽപ്പെട്ട ഇവയെ കടത്തിയ അറബ് പൗരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ജീവികളെ എൻവയോൺമെന്റ് ആൻഡ് പ്രൊട്ടക്ട് ഏരിയാസ് അതോറിറ്റിക്ക് കൈമാറുകയും ചെയ്തു. പ്രതികളുടെ യാത്രാരേഖകൾ പിടിച്ചെടുത്തു. വീടുകളിലോ ഫാമുകളിലോ അപകടകാരികളായ ജീവികളെ വളർത്തിയാൽ 100,000 ദിർഹം വരെയാണ് പിഴ. മുൻകൂട്ടി അനുമതി വാങ്ങാതെ അപകടകാരികളായ മൃഗങ്ങളെ എമിറേറ്റിന് അകത്തോ പുറത്തോ കൊണ്ടുപോയാൽ 10,000 ദിർഹം പിഴ ചുമത്തുകയും ചെയ്യും. അതേസമയം വിമാനയാത്രികരിൽ നിന്നും അപൂർവമായ ഇനത്തിൽപ്പെട്ട വെളുത്ത മുള്ളൻ പന്നിയെയും പാവക്കുരങ്ങിനെയും പിടികൂടിയ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തായ്ലാന്റിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നതായിരുന്നു ഇവയെ. പുലർച്ചെ ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ തായ്ലൻഡ് വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു അറസ്റ്റിലായത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കാർഡ്ബോർഡ് പെട്ടിയിലും തുണിക്കെട്ടിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു മുള്ളൻ പന്നി, പാവക്കുരങ്ങ് എന്നിവയെ കണ്ടെത്തിയത്. ഇവയെ പ്രജനനത്തിനായി വിദേശത്ത് നിന്ന് വാങ്ങിയതാണെന്നായിരുന്നു യാത്രികൻ മൊഴി നൽകിയത്. എന്നാൽ രേഖകൾ ഉണ്ടായിരുന്നില്ല. വിദേശത്ത് നിന്ന് ജീവികളെ വാങ്ങുമ്പോൾ അന്താരാഷ്ട്ര വന്യജീവി സംരക്ഷണ വകുപ്പിനെ അറിയിക്കുകയും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ വകുപ്പിന്റെ അനുമതി വാങ്ങുകയും ചെയ്യണമായിരുന്നു. ജീവികൾക്ക് രോഗമില്ലെന്ന് വ്യക്തമാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണമെന്നും കസ്റ്റംസ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. വന്യജീവികളെ തായ്ലൻഡിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു.